വീണു പോയപ്പോ അത് ഇങ്ങനെ വെട്ടി പൊളിച്ചെടുക്കാൻ ഭയങ്കര പണിയാണേ ഇത്. അപ്പൊ ഇന്ന് നമുക്ക് പിണ്ടിക്കറി വെക്കാം. അപ്പൊ ഇത് അരിഞ്ഞ് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോ ഈ പിണ്ടി അരിയിപ്പോ നമ്മളെപ്പോഴും ഇതില്ലേ ചിപ്സിനൊക്കെ വേണ്ടി അരിയില്ലേ അതുപോലെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കണം ആദ്യം. ഇതിന് കുറച്ച് നാരൊക്കെ ഉണ്ടാവും, അത് കൈ കൊണ്ട് തന്നെ ഇത് ആദ്യം ഇങ്ങനെ വരുന്നില്ല. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ അരിഞ്ഞെടുക്കണം, പൊടി പൊടിയായിട്ട് അരിയണം. അപ്പൊ ഈ ഈ കറി വെക്കുമ്പോഴില്ലേ കുറച്ച് പരിപ്പില്ലേ, പരിപ്പ ചെറുപയറാണ്. ഇപ്പൊ ഞാൻ ഇട്ട് വെക്കാൻ പോണത് പരിപ്പിലാണ്. പരിപ്പ ഇതും കൂടി ഒരുമിച്ച് നമുക്ക് വേവിച്ചാൽ മതി. ആദ്യം വേവില്ലല്ലോ, പരിപ്പിനും ഇല്ല ഇതിനും ഇല്ല. ഇതുപോലെ ഇങ്ങനെ പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്ക് പരിപ്പിന്റെ ഒപ്പം ഇതണ്ട ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് ആ പരിപ്പും ഈ പിണ്ടിയും കൂടി ഒരുമിച്ചിട്ടിട്ട് മുളകൊന്നും നമ്മൾ ഇടില്ല. ആ പച്ചമുളക് ആവശ്യത്തിന് എരിവിന് ഇപ്പൊ നിങ്ങൾക്ക് എന്തോരം എരിവ് വേണം അതനുസരിച്ച് പച്ചമുളകാണ് ഇടണം. പച്ചമുളകും തേങ്ങയും കുറച്ച് ചെറിയ ജീരകവും ഒരു വെളുത്തുള്ളി അല്ലിയും എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കണം. ഇത് വേവിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് കൂട്ടണം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നില്ലേ നമുക്ക് എന്താണ് ഇപ്പൊ എന്താണ് ഇലക്ഷനൊക്കെ വന്ന് കോൺഗ്രസിന്റെ അവര് ജയിച്ച് ഉമാ തോമസ് ജയിച്ചു. അപ്പൊ ഈ ജയിക്കണ ആര് ജയിച്ചാലും നമുക്ക് നല്ല ഭരണം വന്നാൽ മതി. അല്ലാതെ ഇന്ന ആള് ഭരിക്കണമെന്നൊന്നുമില്ല. ഭരിക്കണ ആൾക്കാര് നല്ല രീതിയിൽ ഭരിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അപ്പൊ എൻ്റെ ഒരു ആഗ്രഹമാണ് ഇപ്പൊ പ്രായമുള്ളവർക്കൊക്കെ ഒരു 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരു പെൻഷനായിട്ട് ഒരു 10,000 രൂപ വെച്ച് കൊടുക്കണം എല്ലാ പ്രായമുള്ള ആൾക്കാർക്കും. കാരണം ഇപ്പൊ സർക്കാർ ജോലിയുള്ളവർക്ക് മാത്രമാണ് പെൻഷൻ കിട്ടുന്നത്. അവര് പണിയെടുക്കുമ്പോഴും അവർക്ക് നല്ല കാശ്, അത് കഴിഞ്ഞ് അവര് പെൻഷൻ അവർക്ക് അങ്ങനെ ആ ഒരു തുക. അപ്പൊ ഈ കഷ്ടപ്പെടുന്ന കുറെ തൊഴിലാളികളില്ല, ചെറിയ ചെറിയ ജോലിയുള്ളവർക്ക്, അവരൊക്കെ പ്രായോഗിക്കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടിലാണ് വീട്. മക്കളാണെങ്കിലും അപ്പൊ ആ കൂലിവേല ചെയ്തിട്ടാണെങ്കിലും മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വലിയ ജോലിയിലൊക്കെ ആക്കും കാരണന്മാര്. അപ്പൊ ആ മക്കള് പിന്നെ ഈ കാരണന്മാരുടെ ഒന്നും കിട്ടാതെ ആകുമ്പോ ചില മക്കള് നല്ല മക്കളുണ്ട്, ചില മക്കള് നോക്കാതെ ആവും. നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ നോക്കാതെ ആവും. അപ്പൊ ഞാൻ പറയണത് എന്താ, നല്ലൊരു ഭരണം വരുമ്പോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു 60 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു 10,000 രൂപ വെച്ച് പെൻഷൻ കൊടുക്കണം. അപ്പൊ ആ മക്കൾക്കാണെങ്കിലും അവിടെ നോക്കാനായിട്ട് ഒരു താല്പര്യം ഉണ്ടാവും. ഇന്ന് പൈസയാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പൊ ഞാൻ ഈ പുതിയതായിട്ട് ഇനി ഒരു നല്ല ഭരണം വന്നെങ്കിൽ ഈ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പ്രായമുള്ളവരൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവരൊക്കെ മക്കളെയൊക്കെ നല്ല നിലയിലാക്കി കഴിഞ്ഞിട്ട് നമ്മളിപ്പോ എന്താണ് ഒരു ടി വി വെച്ചാലും വാർത്തയിലൊക്കെ ആണെങ്കിലും പ്രായമുള്ളവരെ ബുദ്ധിമുട്ടിക്കണതൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ പിണ്ടി ഇതുപോലെ നല്ലോണം പൊടിയായിട്ട് അരിഞ്ഞെടുക്കണേ. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഇതുണ്ട് ഒരു 6 സ്പൂൺ ചെറിയ ഇതില്ലേ പരിപ്പ്, അത് കഴുകിയതാണേ. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, ഒരു 6 സ്പൂണൊക്കെ മതി. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. നമ്മ പരിപ്പ് എപ്പോഴും വേവിക്കുമ്പോ ഇടുമല്ലോ, അത്ര ഇട്ടാൽ മതി. അതിലേക്ക് ഈ പിണ്ടി ഉപ്പിടൂല കേട്ടോ, ഉപ്പിട്ട ചില പരിപ്പ് വേകൂല. അപ്പൊ ഇതും കൂടി ഇട്ട് വേവിക്കാം കേട്ടോ, ഒരുമിച്ചിടാം. രണ്ടിനും ഒരേ വേവാണ്. അപ്പൊ ഞാനൊരു 3 വിസിൽ വരെ ഇടും. പിന്നെ അതിൻ്റെ പുറത്തേക്ക് ഇതാ ഒരു സവാള ചെറുതട്ടോ അതിടുന്നുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 7 എണ്ണം, ചെറിയ പച്ചമുളകാണ്, അതുകൊണ്ട് 7 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. വേറെ മുളകൊന്നും ഇടില്ല ഇതിലേക്ക്. അപ്പം നമുക്കിത് വേവിച്ച് കൊണ്ടുവരാം. അപ്പോൾ ഉപ്പിടരുത് കേട്ടോ, ഉപ്പും മഞ്ഞളൊക്കെ ഇടരുത്, അല്ലാതെ ഇത് വേവിച്ചെടുക്കണം. നമുക്ക് അതിപ്പോൾ വേകാൻ വെച്ചിട്ടുണ്ട്. അത് വേകുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം.
അതിന് വേണ്ടതാണ് അരമുറി തേങ്ങ. ഞാനത് ഫുൾ എടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ച്, അത്രയും വേണ്ട. അതുകൊണ്ട് അപ്പൊ ചെറിയ തേങ്ങയൊക്കെ എനിക്ക് അരമുറി എടുത്തോട്ടെ, ഇത് വലിയ തേങ്ങയായിരുന്നു അതുകൊണ്ട് ഞാൻ ഫുൾ എടുത്തില്ല. പിന്നെ അതിലേക്ക് ഒരു വെളുത്തുള്ളി, ചെറിയ ജീരകം ഒരു സ്വൽപ്പം ഇട്ടാൽ മതി കേട്ടോ, ഒരു പിഞ്ച് ഇട്ടാൽ മതി. ഇതെ അതിട്ട് ആവശ്യത്തിന് ഉള്ള വെള്ളം ഒഴിക്കണം. ഒരു സ്വൽപ്പം ഒരു കാൽ സ്പൂൺ മഞ്ഞൾ ഈ അരപ്പിലേക്ക് നമ്മൾ ഇടുന്നുണ്ട് അരക്കാനായിട്ട്. വേറെ മുളക് പൊടിയോ ഒന്നും ഇടില്ല. ഈ കുറച്ച് വെള്ളം, അത് അരക്കാനുള്ള സ്വൽപ്പം വെള്ളം, അല്ലെങ്കിൽ അരയില്ല, കുറച്ച് വെള്ളം. ഇനി നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഇതുണ്ട് ഈ പരിപ്പും നമ്മുടെ പിണ്ടിയും കൂടി വെന്ത് ഉണ്ട് നല്ലോണം, മൂന്ന് വിസലാണ് വെന്ത്. ഇനി നമുക്കിത് ഈ ഇതിലേക്ക് മാറ്റാം, ഈ വലിയ ചട്ടിയിലേക്ക് മാറ്റണം. ഇത് തീ കത്തിക്കാം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചേക്കണ ഇതുണ്ട് അരപ്പ്, അപ്പൊ ഇല്ലേ തേങ്ങ അങ്ങോട് ഭയങ്കരമായിട്ട് അരഞ്ഞു പോകണ്ട കേട്ടോ, ഈ ഒരു പരുവത്തിൽ മതി. ഞാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല തേങ്ങ, അധികം അങ്ങോട്ട് ആയാൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. നിങ്ങൾക്ക് തേങ്ങ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ഒരു തേങ്ങ എടുക്കാം, അല്ലെങ്കിൽ അരമുറി അങ്ങനെ തന്നെ എടുക്കാം. ഞാനപ്പോ അധികം എടുത്തിട്ടില്ല, അങ്ങനെ എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ അരച്ചെടുത്ത മിക്സിയുടെ ജാറില്ല, അതൊന്ന് കഴുകി ഇതിലേക്ക് ചേർക്കട്ടെ, ടേസ്റ്റ് ആണ് ഈ കറി. അപ്പൊ പിള്ളേരിക്കാണെങ്കിലും ഇല്ലേ, ഇപ്പൊ ചോറിട്ടൊക്കെ ഉള്ളതല്ലേ, എരിവില്ലാത്ത കറിയല്ലേ പിള്ളേർക്ക് ഇഷ്ടം. അപ്പൊ ചാറില്ലെങ്കിലും ചിലവർക്ക് നല്ല ചാറൊക്കെ വേണമല്ലോ ചോറിനാണെങ്കിൽ. അപ്പൊ ചാറില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഈ കറിക്ക് സ്വല്പം ചാറൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് വറവ് ഇടണം, ഒന്ന് താളിച്ചിടണം, അത്രേ ഉള്ളൂ പണി. അപ്പൊ നമുക്ക് താളിച്ചിടാം. ഒന്ന് നമുക്ക് താളിച്ചിടണേ. അപ്പൊ ഇതിലേക്ക് ഉപ്പിട്ടിട്ടില്ല, വേവിക്കാൻ വെച്ചപ്പോ ഉപ്പിട്ടിട്ടില്ല. അപ്പൊ ഇപ്പൊ സ്വല്പം ഉപ്പിടുന്നുണ്ട്. പരിപ്പ് എപ്പോഴും വേവിക്കാൻ വെക്കുമ്പോ ഉപ്പിടരുത്, പരിപ്പ് വേകൂല. അപ്പൊ ഞാൻ ഇപ്പോഴാണ് ഉപ്പിട്ടത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അല്ല രണ്ടും നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് താളിച്ചിടാനായിട്ട് ഇതിലേക്ക് സ്വല്പം കടുക കേട്ടോ, സ്വല്പം കടുകിടണുണ്ട്. കടുക് പൊട്ടി. ഇനി നമുക്ക് ഇതിലേക്ക് സ്വല്പം വേപ്പില, പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്, അത് ഇടണം. പണി പെട്ടെന്ന് കഴിഞ്ഞില്ലേ ഇത്, എന്നാ ഈ പിണ്ടിക്കറിയില്ലേ പണ്ടത്തെ ആൾക്കാരൊക്കെ ഇപ്പോഴും വെക്കും, കാരണം വാഴയൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല. പിണ്ടിക്കറി നമ്മുടെ വയറിന്റെ അടുത്തുള്ള അഴുക്കൊക്കെ പോകാൻ നല്ലതാണ്, നല്ല ടേസ്റ്റ് വേണം. അപ്പൊ എടുക്കട്ടെ, അതൊക്കെ വെച്ച് നമ്മൾ കൂട്ടണം. പണ്ടത്തെ ആൾക്കാർ ഇതെല്ലാമാണ് ഇപ്പോഴും കറി വെക്കണം. എന്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിണ്ടിക്കറി, ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നമുക്ക് ഇനി ഈ വറവ് ഇതിലേക്ക് ഇടാം. നമ്മുടെ കറിയുടെ പണി കഴിഞ്ഞ് പണി. അപ്പൊ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ഒന്ന് മൂടി വെച്ചിട്ട് അപ്പൊ ആ ഇതൊക്കെ ഒന്ന് പിടിച്ചോളും. അപ്പൊ പണി കഴിഞ്ഞ് നമ്മുടെ ഇത്രയേ ഉള്ളൂ പിണ്ടിക്കറി. അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണം, നല്ല ടേസ്റ്റാണ്. നമുക്ക് എപ്പോഴും മീനും ഇറച്ചിയൊക്കെ വെക്കുമ്പോ ഇതുപോലെയൊക്കെ ഒരു മാറ്റമായിട്ട് വെച്ചാൽ പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. എരിവൊന്നും ഇല്ലല്ലോ, പച്ചമുളക് മാത്രമേ നമ്മൾ ഇതിലിട്ട് ചേർത്തിട്ടുള്ളൂ. അപ്പൊ എന്റെ വീഡിയോസ് കാണണം,
ലൈക്ക് ചെയ്യണം, പിന്നെ സബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ മൈ വന്നവരെ ബൈ.